കോഴിക്കോട് ട്രെയിൻ തീവയ്പ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. ആളുകളെ കൊല്ലുക എന്ന ഉദ്ദേശ്യത്തോടെ നടന്ന കുറ്റകൃത്യമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രതി ഷാറൂഖ് സെയ്ഫിക്കെതിരെ UAPA, റെയിൽവേ ആക്ട്, PDPP ആക്ട് എന്നീ വിവിധ വകുപ്പുകൾ ചുമത്തി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് NIA കുറ്റപത്രത്തിലെ കണ്ടെത്തൽ? എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ നടന്ന കുറ്റകൃത്യം എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രതി ഷാറൂഖ് സെയ്ഫിക്കെതിരെ UAPA, റെയിൽവേ ആക്ട്, PDPP ആക്ട് എന്നീ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് ഇപ്പോൾ ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഈ കുറ്റപത്രത്തിൽ NIA കണ്ടെത്തലുകൾ? കോഴിക്കോട് ട്രെയിൻ തീവയ്പ്പ് കേസിൽ, അതായത് എലത്തൂരിൽ നടന്ന തീവയ്പ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് NIA. പ്രതി ഷാറൂഖ് സൈഫിക്കെതിരെ IPC വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. UAPA, റെയിൽവേ ആക്ട്, PDPP ആക്ട് എന്നീ വിവിധ വകുപ്പുകൾ ചുമത്തി. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് D1 കോച്ച് തീവച്ച് നശിപ്പിച്ച് ഭീകരപ്രവർത്തനം നടത്തി എന്നുള്ളതാണ് NIA ആരോപിക്കുന്നത്. ആളുകളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി നടന്ന കുറ്റകൃത്യമാണെന്നും NIA വ്യക്തമാക്കുന്നു. തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് കേരളം തെരഞ്ഞെടുത്തതെന്നും NIA ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ ലഭ്യമായ വിവിധ ഓൺലൈൻ പ്രചരണ സാമഗ്രികളിലൂടെ പ്രതി ഭീകരപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞതാണെന്നും NIA ചൂണ്ടിക്കാണിക്കുന്നു. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ അത്തരം തെളിവുകൾ NIA ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടാകില്ല. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അത്തരം തെളിവുകൾ കിട്ടുമ്പോൾ സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് സമർപ്പിക്കാറാണ് NIA ചെയ്യാറുള്ളത്. നിലവിൽ ശരി, എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു.